നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ആക്ടിവിറ്റി സോൾവിംഗ് ആണ് വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ മൂന്നാമത്തെ ആക്ടിവിറ്റി സോൾവിംഗ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഡ്യൂറിംഗ് ദ നയൻറ്റീൻ സെഞ്ച്വറി റൈസെൻസ് വാസ് അറ്റ് ഇറ്റ് സ്പീക്ക് ഇൻ കേരള ലിസ്റ്റ് ഔട്ട് മേജർ ആസ്പെക്ട്സ് വിച്ച് പേ ടു ഇൻ കേരള അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നവോത്ഥാനം വളരെ ശക്തമായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേരളം അപ്പോൾ ഈ നവോത്ഥാനത്തിന് കേരളത്തിൽ കാരണമായ ഘടകങ്ങൾ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേസ്റ്റ് സിസ്റ്റം അതായത് ജാതി വ്യവസ്ഥ ഇനി അടുത്തത് ഓരോന്നായിട്ട് നമുക്ക് നമ്പറിട്ട് എഴുതാം അടുത്തത് ജെൻഡർ ഇൻ ഈക്വാലിറ്റി കേസ്റ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാമത്തത് ജെൻഡർ ഇൻ ലിംഗ അസമത്വം അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ജെൻഡർ ഇൻ സ്ത്രീ ജെൻഡർ ഇന്നിക്വാളിറ്റിയുടെ അർത്ഥം എന്താണ് ലിംഗ വിവേചനം അടുത്തത് അൺടച്ചബിലിറ്റി അയിത്തം തൊട്ടുകൂടായ്മ തേന്തി കൂടായ്മ എന്നൊക്കെ പറയത്തില്ലേ അതാണ് അൺടച്ചബിലിറ്റി അടുത്തത് മണ്ണാപ്പേടി പുലപ്പേടി അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതിരുന്ന അവസ്ഥ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിരോധനം പ്രൊഹിബിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആർക്കാണ് ഈ ലോവർ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രൊഹിബിഷൻ ഓഫ് എഡ്യൂക്കേഷൻ പിന്നെന്താണ് ചൈൽഡ് മാരേജ് ശൈശവ വിവാഹം പിന്നെ പ്രൊഹിബിഷൻ ഓൺ ടെമ്പിൾ എൻട്രി ക്ഷേത്ര നിരോധനം അല്ലെങ്കിൽ വിലക്ക് ഇതെല്ലാമാണ് കേരളത്തിൽ നവോത്ഥാനത്തിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് കേസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ ജെൻഡർ ഇന്നിക്വാലിറ്റി ലിംഗാസമത്വം അൺടച്ചബിലിറ്റി ഐത്തം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ പിന്നെ മണ്ണാപ്പേടി പുലപ്പേടി പിന്നെന്താണ് പ്രൊഹിബിഷൻ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ നിരോധനം ചൈൽഡ് മാരേജ് ശൈശവ വിവാഹം പ്രൊഹിബിഷൻ ഓൺ ടെമ്പിൾ എൻട്രി ക്ഷേത്ര പ്രവേശനത്തിനുണ്ടായിരുന്ന വിലക്ക് എന്താണ് മണ്ണാപ്പേടി എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട മണ്ണാൻ സമുദായത്തിലോ അല്ലെങ്കിൽ പുലയ സമുദായത്തിലോ പെട്ട പുരുഷന്മാർക്ക് സവർണ ജാതിക്കാരായ നായർ സ്ത്രീകളെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്ന ഒരു ഒരു ദുരാചാരമാണ് ഈ മണ്ണാപ്പേടി പുലപ്പേടി എന്നിങ്ങനെ അറിയപ്പെടുന്നത് അതായത് ഈ സവർണ ജാതിക്കാരായ നായർ സ്ത്രീകൾ ഒരു പ്രത്യേക ദിവസത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഒരു കമ്പ് കൊണ്ട് എറിയുകയോ അപ്പോൾ ആ കമ്പ് അവരുടെ ദേഹത്ത് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർ ഈ സ്ത്രീകളെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ പിന്നെ ഈ സ്ത്രീകൾ ആ പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും ഈ സ്ത്രീകളെ ആ ഒരു പിന്നെ സാമൂഹിക അനാചാരത്തെയാണ് മണ്ണാപ്പേടി എന്ന് പറയുന്നത് മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ അത് മണ്ണാപ്പേടിയാവും പിന്നെ പുലയ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് പുലപ്പേടി അറിയപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹിക അനാചാരങ്ങളാണ് കേരളത്തിൽ നവോത്ഥാനത്തിന് വഴി തെളിച്ചത് ഇനി നമുക്ക് മലയാളം മീഡിയം കാർക്കുള്ളത് നോക്കാം ജാതി വ്യവസ്ഥ അത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്ത്രീ പുരുഷ അസമത്വം തൊട്ടുകൂടായ്മ മണ്ണാപ്പേടി പുലപ്പേടി പിന്നെ വിദ്യാഭ്യാസ നിരോധനം ശൈശവ വിവാഹം ക്ഷേത്രപ്രവേശനത്തിന് വിലക്ക് ഇതെല്ലാമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളാണ് കേരളത്തിലെ നവോത്ഥാനത്തിന് കാരണമായത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ മിക്ക നവോത്ഥാന നായകന്മാരും ലോവർ കേസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഈ പറയുന്ന അയ്യങ്കാളി ശ്രീനാരായണ ഗുരു പിന്നെ പണ്ഡിറ്റ് കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ ഇവരെല്ലാം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു അല്ലേ